പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2022 ഫെബ്രുവരി മാസം 26 ശനിയാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സ്വർഗീയ പിതാവ് നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല സാവകാശത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട്. സ്തോത്രം അപ്പാ, സ്തോത്രം അപ്പാ, സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചതിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ രാത്രി നൽകിയ നല്ല ഉറക്കത്തിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ ഈ പ്രഭാതത്തിൽ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം. കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. കഴിഞ്ഞ രാത്രിക്കായിട്ട് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം അപ്പാ, സ്തോത്രം. അങ്ങ് ഞങ്ങളെ സ്വസ്ഥമായി ഉറക്കിയ കൃപകൾക്കായിട്ട് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ആരോഗ്യത്തോടെ ഉണർത്തിയ കൃപകൾക്കായി സ്തോത്രം. സ്തോത്രം. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന അങ്ങയുടെ വിശ്വസ്തതയോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം ഞങ്ങളെ ജയകരമായി നടത്തിയ ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. ഇത്രത്തോളം ഞങ്ങളെ പരിപാലിച്ച ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. ഇനിയും നടത്തുവാൻ അങ്ങ് വിശ്വസ്തനും മാറാത്തവനും മതിയായവനുമാകിയാൽ സ്തോത്രം. അപ്പോൾ അങ്ങേക്ക് ആരാധന, അപ്പോൾ അങ്ങേക്ക് സ്തുതി, അപ്പോൾ അങ്ങേക്ക് മഹത്വം, അപ്പോൾ അങ്ങേക്ക് പുകഴ്ച കർത്താവേ. ഓ താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സങ്കീർത്തനക്കാരൻ ആമേൻ. സങ്കീർത്തനം 109 സങ്കീർത്തനത്തിൻ്റെ 30-31 വാക്യങ്ങൾ. ഞാൻ എൻ്റെ വായികൊണ്ട് യഹോവയെ അത്യന്തം സ്തുതിക്കും, അതെ ഞാൻ പുരുഷാരത്തിൻ്റെ നടുവിൽ കർത്താവിനെ പുകഴ്ത്തും. ഞാൻ എൻ്റെ വായികൊണ്ട് യഹോവയെ അത്യന്തം സ്തുതിക്കും, അതേ ഞാൻ പുരുഷാരത്തിൻ്റെ നടുവിൽ കർത്താവിനെ പുകഴ്ത്തും. കർത്താവെ, ഇളയവനെ ശിക്ഷയ്ക്ക് വിധിക്കുന്നവരുടെ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ അവൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നു. കർത്താവ്, ഇളയവനെ ശിക്ഷയ്ക്ക് വിധിക്കുന്നവരുടെ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ അവൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരുടെ കണ്ണുകൾ അടച്ചാട്ടെ. ഞങ്ങളുടെ സ്വർഗീയ പിതാവെ, നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ രാത്രികാലം ഞങ്ങളെ കാത്തിരി വാലിച്ചിന് ഒരിക്കലൂടെ സ്തോത്രം. കൈ പ്രഭാതത്തിൽ ഞങ്ങളെ ഉണർത്തിയതിന് വീണ്ടും സ്തോത്രം. ഈ പകൽക്കാലം ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന അങ്ങയുടെ കൃപകൾക്കായിട്ട് സ്തോത്രം. അപ്പോൾ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സ്വർഗത്തിനും ഭൂമിക്കുന്ന അതിനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ. ഇവരുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കണമേ. ഇവർക്ക് ദാനം കൊടുത്ത മക്കളെ അനുഗ്രഹിക്കണമേ. ഇവരുടെ ജോലിസ്ഥലത്ത് ഇവരെ മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാ നിലയിലും നിൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടവരായി ജീവിപ്പാൻ കർത്താവ് സഹായിക്കണം. പ്രത്യേകിച്ച് കർത്താവ് ഈ പ്രഭാതത്തിൽ രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. രോഗത്തിൻ്റെതായ എല്ലാ കെട്ടുകളും പൊട്ടി യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണ സ്വസ്ഥത പ്രാപിക്കട്ടെ. പ്രത്യേകിച്ച് തലയ്ക്ക് ചുറ്റും വേദനയാൽ ഭാരപ്പെട്ടിരിക്കുന്നു, ഇന്ന് പ്രഭാതത്തിൽ സൗഖ്യമാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആമേൻ. ഒരു സ്ഥലത്ത് കുറേ സമയം ഇരിക്കാൻ കഴിയാതെ നട്ടലിൻ്റെ അടിഭാഗത്ത് വേദനയാൽ ഭാരപ്പെട്ടിരിക്കുന്നു, ഇരുന്ന് ജോലി ചെയ്യാൻ കഴിയാതിരിക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതി സൗഖ്യമാകട്ടെ. ഈ പ്രഭാതി സൗഖ്യമാകട്ടെ. രക്തത്തിലുള്ള എല്ലാ രോഗങ്ങളും ഈ പ്രഭാതി സൗഖ്യമാകട്ടെ. രക്തത്തിലെ കൗണ്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ നോർമലായി തീരട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ലങ്സിനകത്തുള്ള അസ്വസ്ഥതകൾ, ലങ്സിനകത്തുള്ള പ്രോബ്ലംസ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൂർണ്ണ സ്വസ്ഥതയുണ്ടാകട്ടെ. പൂർണ്ണ ആരോഗ്യം പ്രാപിക്കട്ടെ. അത്ഭുതകരമായ വിടുതൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ജോലി സ്ഥലത്ത് കർത്താവിൻ്റെ കൃപ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കണം. സ്വസ്ഥമായ ജോലി ചെയ്യുവാനുള്ള കൃപ കൊടുക്കണം. ദൈവിക ജ്ഞാനവും പരിജ്ഞാനവും കർത്താവ് അവർക്ക് കൊടുക്കണമേ. ജോലിയില്ലാത്തവർക്ക് വേഗത്തിൽ ജോലി കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കണമേ. വിവാഹപ്രായമായ കുഞ്ഞുങ്ങളുടെ വിവാഹം തക്ക സമയത്ത് നടക്കുവാൻ കർത്താവെ അങ്ങ് ഇടവരുത്തുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവെ, മാർച്ച് 1, 2, 3 ദിവസങ്ങളിലെ ഫാസ്റ്റിംഗ് പ്രയറിന് ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. ഏറ്റവും അനുഗ്രഹമായി തീർന്നു, ഏറ്റവും ശ്രേഷ്ഠകരം, മഹത്തരമായി തീർന്നു, അനേകർക്ക് വിടുതലിന് കാരണമായി തീർന്നു. ദൈവകൃപ കൊണ്ട് നിറയ്ക്കണം. കർത്താവെ, ഇന്ന് ഞാൻ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും ഒരിക്കലൂടെ യേശു ക്രിസ്തുവിൻ്റെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. കൃപ കൊണ്ട് പൊതിയണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം ധാരാളമായി പെയ്തിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഈ മാർച്ച് മാസത്തിലെ ഉപവാസം ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിലാണ്. നിശ്ചയമായിട്ടും പങ്കെടുക്കാൻ മറക്കരുത്. ഇപ്പോഴേ നിങ്ങൾ പ്രാർത്ഥിക്കണം, മറ്റുള്ളവരോട് ഫാസ്റ്റിംഗ് പ്രയറിനെ കുറിച്ച് പറയണം, എന്നിട്ട് തക്ക സമയത്ത് മീറ്റിങ്ങിൽ പങ്കെടുക്കണം. ഫാസ്റ്റിങ്ങിൻ്റെ ദിവസങ്ങളിൽ കൂടുതൽ സമയം കർത്താവിനോടുകൂടെ സ്പെൻഡ് ചെയ്യുവാൻ മാക്സിമം ശ്രമിക്കുകയും ചെയ്യുക. കർത്താവ് അതിനായിട്ട് നിങ്ങളെ ഒരുക്കട്ടെ. 2 തിമോത്തിയോസിൻ്റെ ലേഖനം 2 അതിൻ്റെ 20 വാക്യമാണ് നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ ധ്യാനിക്കുന്നത്. 2 തിമോത്തിയോസിൻ്റെ ലേഖനം 2 അതിൻ്റെ 20 വാക്യം. എന്നാൽ ഒരു വലിയ വീട്ടിൽ
പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല, മരവും മണ്ണും കൊണ്ടുള്ളവയുമുണ്ട്. ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥൻ ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കും. ഇന്ന് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത് മാനപാത്രങ്ങളാകുവാൻ വേണ്ടിയാണ്. അതോർത്ത് കർത്താവിന് ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. മാനപാത്രങ്ങളാകണം. കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് മാനപാത്രമാകുവാൻ. ആമേൻ. മാനപാത്രമാകണമെങ്കിൽ ഇവിടെ അതിനുള്ള വഴി പറഞ്ഞിട്ടുണ്ട്. ഇരക്ഷിക്കപ്പെട്ട് വീണ്ടും ജനിക്കപ്പെട്ട ഞാനും നിങ്ങളും എല്ലാവരും കർത്താവിന് മാനപാത്രങ്ങളാകാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. നമുക്ക് എല്ലാവർക്കും അതിനുള്ള അവസരമുണ്ട്, അതിനുള്ള അവകാശമുണ്ട്. എന്നാൽ പലപ്പോഴും രക്ഷിക്കപ്പെട്ടതിന് ശേഷം പലരും അതേ അവസ്ഥയിൽ തന്നെ തുടരുകയാണ്. ഒരു മുന്നേറ്റം ഉണ്ടാകുന്നില്ല, ഒരു മാറ്റം ഉണ്ടാകുന്നില്ല. ജീവിതത്തിൽ അനുഭവങ്ങൾക്കോ ജാമേൻ ഒന്നിനും ഒരു മാറ്റമില്ല. അവസാനം അത് കാരണം പിന്മാറിപ്പോകുന്ന അനേകരുണ്ട്. പ്രിയപ്പെട്ടവരെ, അറിയാമോ എന്നാ കാരണമെന്നറിയോ? പലപ്പോഴും പലരും ആ മുന്നേറ്റത്തിൽ വരാത്തതിന് കാരണം, അമേൻ, വീണ്ടും ജനിക്കപ്പെട്ടു അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടു എന്നുള്ളത് ഫൗണ്ടേഷൻ മാത്രമാണ്. ഫൗണ്ടേഷനാണ്, അതായത് ജസ്റ്റ് ഒരു അടിസ്ഥാനം മാത്രമേ ഉള്ളൂ. അടിസ്ഥാനം മാത്രമായതുകൊണ്ട് കാര്യമാകുന്നില്ല. അടിസ്ഥാനത്തിന്മേൽ കട്ടകൾ കെട്ടി പൊക്കുമ്പോഴാണ് ഭിത്തി ഉണ്ടാകുന്നത്. അമേൻ. ഭിത്തിയുടെ മുകളിൽ മേൽക്കൂര വരുമ്പോഴാണ് അത് താമസിക്കുവാൻ പാകമാകുന്നത്. മേൽക്കൂര എന്ന് പറയുന്നത് അഭിഷേകമാണ്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ആ സ്നാനമാണ്. എന്നാൽ ഫിത്തി എന്ന് പറയുന്നത് വിശുദ്ധീകരണമാണ്, സാങ്ക്ടിഫിക്കേഷൻ. അനുദിനം ദൈവവചനത്തിലൂടെ ശുദ്ധീകരിക്കപ്പെടുക. ഓ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മൾ തളിക്കപ്പെട്ടവരും കഴുകപ്പെട്ടവരും ശുദ്ധീകരണം പ്രാപിച്ചിരുമാണ്. എന്നാൽ അനുദിന ജീവിതത്തിൽ യേശുക്രിസ്തുവിൻ്റെ വചനത്തിലൂടെ നമ്മൾ എന്തു പ്രാപിക്കണം? ശുദ്ധീകരണം പ്രാപിക്കണം. ഓരോ ഡേ ദിവസവും നമ്മൾ വിശുദ്ധീകരണം പ്രാപിച്ചു വേണം ജീവിപ്പാൻ. അപ്പോൾ കർത്താവിൻ്റെ വചനമാണ് നമ്മളെ വിശുദ്ധീകരിക്കുന്ന ഏജൻ്റ് എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവാണ് നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ എന്തു പറ്റും? നമ്മുടെ ജീവിതം മാറിമറിയുവാൻ തുടങ്ങും. യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, അവനിൽ ആയി വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. അതായത് യേശു ഈ ഭൂമിയിൽ എങ്ങനെ നടന്നു, യേശുവിൻ്റെ സ്വഭാവം, യേശുവിൻ്റെ ചിന്താഗതികൾ, യേശുവിൻ്റെ ആഗ്രഹങ്ങൾ, യേശുവിൻ്റെ താല്പര്യങ്ങൾ, ആ നിലവാരത്തിൽ നമ്മളും നടക്കണം. അതെങ്ങനാകും? അതിനാണ് വീണ്ടും ജനനം പ്രാപിച്ചത്. നമ്മുടെ ഹൃദയം മാറ്റി, പുതിയ ഹൃദയം നമുക്ക് തന്നത്. കല്ലായുള്ള ഹൃദയം മാറ്റി മാംസളമായുള്ള ഹൃദയം കർത്താവ് നമുക്ക് തന്നു. എന്തിനാ? കർത്താവിൻ്റെ വചനം പ്രകാരം നടക്കുവാൻ വേണ്ടി. അതിന് നമുക്ക് ദൈവത്തിൻ്റെ വചനം തന്നു, പരിശുദ്ധാത്മാവിനെ തന്നു. ഇനി എന്താ ചെയ്യേണ്ടത്? ദൈവവചനത്തെ നമ്മൾ പ്രാക്ടിക്കലാക്കണം നമ്മുടെ ജീവിതത്തിൽ. ഓരോ ദിവസവും ദൈവവചനം നമ്മൾ ധ്യാനിക്കണം, ദൈവവചനം പഠിക്കണം, അത് നമ്മുടെ ഹൃദയത്തിലാക്കണം. അതുകൊണ്ടാണ് പറയുന്നത്, നിന്റെ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കിയാൽ ഞാൻ പാപം ചെയ്യാതില്ല. പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ ഹൃദയത്തെ ഞാൻ നിന്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വചനം അകത്തു നിറഞ്ഞ് വെളിപ്പാടായി മാറണം. അനുദിനം വചനപ്രകാരം നമ്മുടെ ലൈഫ്, നമ്മുടെ അനുദിന ജീവിതം, ഡെയിലി ലൈഫ് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ എന്തു പറ്റും? നമ്മൾ ശുദ്ധീകരണത്തിൽ നിന്ന് ഗ്ലോറിയിൽ നിന്ന് ഗ്രേറ്റ്നെസ്സിലേക്ക് പോകും. കർത്താവിന് പ്രയോജനമുള്ള മാനപാത്രങ്ങളായി മാറുവാൻ അതിട വരുത്തും. അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, എനിക്കും നിങ്ങൾക്കും എല്ലാം ഈ ഓപ്പർച്യൂണിറ്റിയുണ്ട് ദൈവകരങ്ങളിലെ മാനപാത്രങ്ങളായിത്തീരും, കർത്താവിൻ്റെ കാര്യങ്ങളിലെ പ്രയോജനപ്പെട്ട പാത്രങ്ങളായി തീരുവാൻ. ഇന്ന് നമ്മൾ വായിച്ചപ്പം പരിശുദ്ധാത്മാവ് നമുക്ക് തന്ന വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ഒരു ഭവനത്തിൽ പലതരത്തിലുള്ള പാത്രങ്ങളുണ്ട്. സ്വർണം കൊണ്ടുള്ളതുണ്ട്, വെള്ളി കൊണ്ടുള്ളതുണ്ട്, മരം കൊണ്ടുള്ളതുണ്ട്, കല്ലുകൊണ്ടുണ്ട്. ഇതിൽ ഓരോന്നും ഓരോ ഉപയോഗമാണ്. എന്നാൽ ഇവിടെ പറയാം, ഇവയൊക്കെ വിട്ടോടി അല്ലയൊക്കെ വിട്ടകന്ന് യജമാനന് കൊള്ളാകുന്ന മാനപാത്രങ്ങളായി തീരുവാന് പരിശുദ്ധാത്മാവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പം വിട്ടോടേണ്ടതിനെ വിട്ടോടുകയും, ആമേൻ, ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിക്കുകയും, വേണ്ടാന്ന് വെക്കേണ്ടതിനെ വേണ്ടാതെ വെക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് യജമാനൻ്റെ കയ്യിലെ മാനപാത്രങ്ങളായി തീരുവാൻ കഴിയുകയുള്ളൂ. നമുക്കൊരാഗ്രഹം വേണം, ഞാൻ എൻ്റെ കർത്താവിൻ്റെ കയ്യിലെ മാനപാത്രമായി തീരണം. അതിനെന്നാ ചെയ്യണം? പ്രാർത്ഥിക്കണം. അതിനെന്നാ ചെയ്യണം? ആഗ്രഹിക്കണം. അതിനെന്ത് ചെയ്യണം? ദൈവവചനം ധ്യാനിക്കണം. ചില ത്യാഗപൂർണ്ണമാണ്, ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച് വേണം ലൈഫിനെ ക്രമീകരിക്കണം. കർത്താവിൻ്റെ വചനം പറഞ്ഞു, പ്രതികരിക്കേണ്ട എന്ന് പറഞ്ഞാൽ അനീതി ചെയ്യുന്നവരോട് നീ തിരിച്ച് അനീതി ചെയ്യരുത്, തിന്മയ്ക്ക് പകരം നീ തിന്മ ചെയ്യരുതെന്ന് ദൈവവചനം പറയുമ്പോൾ എന്ത് നമ്മൾ ചെയ്യണം? നമ്മളും തിന്മയ്ക്ക് പകരം നന്മ ചെയ്യണം. യേശു
തൻ്റെ ഐഹിക ഈ ലോക ജീവിതത്തിൽ താൻ ഒരിക്കലും തന്നോട് തിന്മ ചെയ്തവർക്ക് എതിരെ തിന്മ ചെയ്തില്ല. അവർക്ക് എന്ത് ചെയ്തു കൊടുത്തു? അവർക്ക് നന്മ ചെയ്തു കൊടുത്തു. ആമേൻ. സ്തോത്രം, സ്തോത്രം. തൻ്റെ ക്രൂശീകരണത്തിൻ്റെ സമയത്ത് ആ കാത് മുറിക്കപ്പെട്ടു പോയ പടയാളിയുടെ കാത് പോലും തിരിച്ച് പിടിപ്പിച്ചു കൊടുക്കുക ചെയ്തത്. പിതാവ്, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായാൽ ഇവരോട് ക്ഷമിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ, തിന്മയ്ക്ക് പകരം നന്മ ചെയ്തുകൊണ്ട്, ക്ഷമിക്കേണ്ടവരോട് ക്ഷമിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രം. തിരുവചനത്തിൽ ഏതൊക്കെ രീതി, കുടുംബജീവിതം എങ്ങനെ കൊണ്ടുപോകണം, ഭാര്യയെ എങ്ങനെ സ്നേഹിക്കണം, ഭർത്താവിനെ എങ്ങനെ കരുതണം, ഇത് പറഞ്ഞിരിക്കുന്നത് അത് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ എന്തുവരും? ദൈവകരങ്ങളിൽ ഇണങ്ങിയ ഏറ്റവും നല്ല ഹോണറബിൾ വെസൽസായി മാറാൻ പറ്റും, മാനപാത്രങ്ങളായി മാറാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഈ ശബ്ദം കേൾക്കുന്ന, വീണ്ടും ജനനം പ്രാപിച്ച നിങ്ങൾക്ക് ഈ വിളി കിടക്കുക, ദൈവകരങ്ങളിലെ മാനപാത്രങ്ങളായി തീരുവാൻ. എന്തുകൊണ്ട് പറ്റുന്നില്ല? രക്ഷിക്കപ്പെട്ടു, ഫൗണ്ടേഷനിൽ നിൽക്കുക, മുന്നോട്ട് പോകാൻ തയ്യാറാകുന്നില്ല. ഒറ്റ ദിവസം കൊണ്ടല്ല നമുക്ക് അങ്ങനെ ആകാൻ പറ്റുന്നത്, ഓരോ ദിവസം കൊണ്ടാണ്. നമ്മൾ മുന്നേറും മുന്നേറും മുന്നേറും. ദൈവവചനപ്രകാരം നമ്മളെ ക്രമീകരിക്കുമ്പോൾ നമ്മൾ ഹോണറബിൾ വെസൽസായി മാറും. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തർക്കും ആ ഭാഗ്യപദവി സ്വർഗത്തിലെ പിതാവ് യേശുവിൻ്റെ നാമത്തിൽ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും മാനപാത്രങ്ങളായി തീരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ വചനത്തിലൂടെ. ആമേൻ. വീണ്ടും കേൾക്കുക, ആഗ്രഹിക്കുക, മാനപാത്രങ്ങളായി, കർത്താവിൻ്റെ കൈകളിൽ ഇണങ്ങിയ പാത്രങ്ങളായി തീരുവാൻ. വചനം കേൾക്കുന്ന ഒരു ഒത്തിരി പേര് കാണും, സഭയിൽ വരുന്നവർ ഒത്തിരി പേര് കാണും, നിങ്ങളുടെ കുടുംബത്തിൽ ഒത്തിരി പേര് കാണും. പക്ഷേ കർത്താവിന് വേണ്ടി മാനപാത്രമാകണമെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർക്ക്, പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് മാനപാത്രമാകാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. അവരായില്ലല്ലോ, ഇവരായില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മളാകാതിരിക്കേണ്ട. അതാ പറഞ്ഞത്, നീ നീതിയെ ഇഷ്ടപ്പെടുത്തുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്യുകയാണ്, ഞാൻ നിന്നെ കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യും. അതാ നീതി എന്ന് പറഞ്ഞാൽ യേശു, യേശുവിനെ ഇഷ്ടപ്പെടുക, യേശുവിൻ്റെ വചനം ഇഷ്ടപ്പെടുക, ആ വചനപ്രകാരം ജീവിക്കുക. അപ്പം അത് ചെയ്യുമ്പോൾ എന്ത് വരും? ദുഷ്ടതയെ വെറുക്കും. അപ്പോൾ കർത്താവ് എന്നാ ചെയ്യും? കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യും. അതേ പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാം ആഗ്രഹമുണ്ട്, ശത്രുവിൻ്റെ മദ്യം മേശ ഒരുക്കപ്പെടണം, കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യപ്പെടണം, ആമേൻ, ജീവിതം ഇങ്ങനെ ആകണം, അങ്ങനെ നമുക്ക് വളരെ ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ പരിശുദ്ധന്മാർ പറയുക, നീതിയെ ഇഷ്ടപ്പെടണം, കർത്താവ് നടന്നതുപോലെ നടക്കുവാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി നമ്മൾ അനുദിന ജീവിത ക്രമീകരണങ്ങൾ ചെയ്യുകയും ചെയ്യും. അപ്പം കർത്താവ് എന്ത് ചെയ്യും? കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യും. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും, നിങ്ങൾ ഓരോരുത്തരും കൂട്ടുകാരിൽ പരമായി, സഹോദരങ്ങളിൽ പരമായി ആനന്ദ തൈലത്താൽ അഭിഷേകം ചെയ്യപ്പെടുമാറാകട്ടെ. ഈ വചനത്തെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾ വളരും, വർദ്ധിക്കും, പെരുകും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.